Hello friends, welcome back to Samuchis. ഇന്നത്തെ റെസിപ്പി ഒരു മെഴുകുപുരട്ടിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് കുറഞ്ഞ സമയത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെഴുകുപുരട്ടിയുടെ റെസിപ്പിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. ഈ മെഴുകുപുരട്ടിക്ക് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറുപയറാണ് കേട്ടോ. ഇതുപോലെ ഒരു കപ്പ് ചെറുപയറും ഒരു സവോളയും മാത്രം മതി. നല്ല ടേസ്റ്റി മെഴുകുപുരട്ടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ആദ്യം നമുക്ക് പയറൊന്ന് കഴുകി വൃത്തിയാക്കി വേവിച്ചെടുക്കണം. വേണമെങ്കിൽ ഇത് തലേദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതല്ല എങ്കിൽ പ്രഷർ കുക്കറിൽ വെച്ച് പെട്ടെന്ന് വേവിച്ചെടുക്കാം. ചെറുപയർ വേകാൻ കുറച്ച് സമയം വേണ്ടി വരും. അപ്പോൾ ഇതിൽ രണ്ടിലേതെങ്കിലും ഒരു രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാം. ഞാനിവിടെ പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. പയർ ഞാൻ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇത് വേകുന്നതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏത് കപ്പിലാണോ നമ്മൾ പയറെടുത്തത് ആ കപ്പിന് ഒരു 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുതിർത്ത പയറാണെങ്കിൽ 1 കപ്പ് വെള്ളം ചേർത്താൽ മതി കേട്ടോ. അങ്ങനെയാണെങ്കിൽ കുക്കറിൽ വേവിക്കണമെന്നില്ല, അല്ലാതെ തന്നെ വേവിച്ചെടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുക്കറൊന്ന് അടച്ചു കൊടുക്കാം. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് വയ്ക്കാം. ഒരു 4-5 വിസിൽ കേൾപ്പിക്കുക. അതിനുശേഷം അതിൻ്റെ എയറെല്ലാം പോയതിന് ശേഷം തുറന്ന് നോക്കാം. പയർ വേവിക്കാൻ വെച്ചിട്ട് 5 വിസിൽ കേട്ടതിന് ശേഷം അതിൻ്റെ എയറെല്ലാം പോയി, ഇവിടെ റെഡിയായിരിപ്പുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിവിടെ നല്ലതുപോലെ വെന്ത് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. ഇതേ രീതിയിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. പയറിങ്ങനെ ഓവറായിട്ട് വെന്ത് കുഴഞ്ഞ് പോകരുത്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. മെഴുകുപുരട്ടി തയ്യാറാക്കാൻ ഒരു ഫ്രൈ പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് അല്പം കറിവേപ്പില ചേർത്ത് മൂപ്പിച്ചെടുക്കാം. അതും ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവോള ചേർത്ത് വഴറ്റിയെടുക്കുക. എടുത്തിരുന്ന സവോള ഞാൻ ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പൊടി പൊടിയായിട്ടൊന്നും അരിഞ്ഞെടുക്കണ്ട. സവോള ഒന്ന് വട്ടം മുറിച്ച് അതിനെ വീണ്ടും ഒന്നുകൂടെ മുറിച്ചിട്ട് ഇതേ രീതിയിൽ അരിഞ്ഞെടുത്താൽ മതി. ഇനി ഇതിനകത്തേക്ക് ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവോളയ്ക്ക് പകരം നമുക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇതൊന്ന് ചെറുതായിട്ട് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് ഈ സവോളയ്ക്ക് ആവശ്യമായ അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ പയർ ഉപ്പ് ചേർത്താണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സവോളയ്ക്ക് മാത്രമുള്ള ഉപ്പ് ചേർത്താൽ മതി. സാധാരണ എല്ലാവരും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് മെഴുകുപുരട്ടി തയ്യാറാക്കുന്നത്. പക്ഷെ ഞാനതൊന്നും ചേർക്കാറില്ല. ഞാൻ ഈ രീതിയിലാണ് തയ്യാറാക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ 1-2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സവോള ഇവിടെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഒത്തിരി ബ്രൗൺ നിറത്തിലൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് വാടിയാൽ മാത്രം മതി. ഇനി നമുക്കിതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി മുളക് പൊടിക്ക് പകരം നമ്മുടെ കയ്യിൽ ചതച്ച മുളകുണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. ഇനി ഇതിൻ്റെ പച്ച ചുവയൊന്ന് മാറുന്നതുവരെ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. മുളകിൻ്റെ പച്ചച്ചുവ ഇവിടെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ചേർത്ത് മിക്സ് ചെയ്യാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പയർ വെന്ത് കുഴഞ്ഞു പോകരുത്. കുഴഞ്ഞു പോകാത്ത രീതിയിൽ ഇതുപോലെ വിട്ട് കിടക്കുന്ന രീതിയിൽ വേണം ഈ പയർ മെഴുകുപുരട്ടി തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇനി ചിലർക്കത് വെന്ത് കുഴയുന്നത് ഇഷ്ടമാണെങ്കിൽ ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് നമ്മൾ വേവിക്കുമ്പോൾ അല്പം കൂടെ വെള്ളം ചേർത്തിട്ട് 1 വിസിൽ കൂടെ കേൾപ്പിച്ച് നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. കുഴഞ്ഞു പോകാതെ ഈ മെഴുകുപുരട്ടി തയ്യാറാക്കിയെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ സാധാരണ ഈ രീതിയിലാണ് ഇവിടെ ചെയ്യാറുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കിയെടുക്കുക. അതുപോലെ തന്നെ വെളുത്തുള്ളി നിർബന്ധമായിട്ടും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കടുക് വറുക്കുമ്പോൾ അതിലേക്ക് 2-3 വെളുത്തുള്ളി കൂടെ അരിഞ്ഞ് ചേർത്ത് മൂപ്പിച്ചെടുത്തിട്ട് ഇത് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. പയറും ഈ മസാലയായിട്ട് നന്നായിട്ട് മിക്സാക്കിയെടുക്കുക. കുഴഞ്ഞു പോകാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഈ സമയത്തിൻ്റെ ഉപ്പും എരിവും ഒക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കണം. പോരാതെ വരുവാണെങ്കിൽ അതെല്ലാം നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ 1 സവോളയും 1 കപ്പ് ചെറുപയറും ഉണ്ടെങ്കിൽ നല്ല ചൂട് കഞ്ഞിക്കൊപ്പവും പുട്ടിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പയറും മെഴുകുപുരട്ടി നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ ഈ രീതിയിലല്ല തയ്യാറാക്കുന്നതെങ്കിൽ ഇതൊന്ന് കണ്ട് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം.
Thank you.